ഷിപ്പ് കഥകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത ആൾക്കാരാണ് ആളാണ് ഞാൻ ഇത് ഞാൻ മുമ്പും ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയൊന്നും റീൽസൊക്കെ വരുന്നു പക്ഷെ അത് കുറേ റീൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് ഒത്തിരി അതിങ്ങനെ വന്നതും അതിൻ്റെ താഴെയുള്ള കമൻസും ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ ചെറുപ്പം തൊട്ടേ ഒരുപാട് ഇല്ല കാരണം എല്ലാവർക്കും ഞാൻ അങ്ങനെ അധികം സ്കൂളിൽ പോകുന്ന സ്കൂളിൽ നിന്നാണല്ലോ നമുക്ക് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമുക്ക് നമുക്കുണ്ടാവുന്ന എപ്പോഴും എനിക്ക് എനിക്കൊന്നും സ്കൂളിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാനങ്ങനെ സ്കൂളിൽ പോയി പരിചയമില്ലാത്തതുകൊണ്ടും അങ്ങനെ ഡെയിലി ബേസിൽ സ്കൂളിൽ പോകാത്ത ആളായതുകൊണ്ടും എനിക്ക് അവിടെ ഒന്നും ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ തീരെ ചെറിയ സമയത്ത് എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് എൻ്റെ ആക്ച്വലി ഉള്ള എൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു എനിക്കൊരു കൂട്ടുകാരില്ല എൻ്റെ അനിയന്മാരാണെങ്കിലും എന്നെ കഴിഞ്ഞും വളരെ ചെറിയ ആളാണ് എന്നെ കഴിഞ്ഞും ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ എനിക്കൊരു ഫ്രണ്ടില്ല എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് അച്ഛനും അമ്മയോടും നമുക്ക് പറയാം അവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കളിക്കാനും അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഒരിതാവാൻ ഒരു ഒരേ വൈബ് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടേ ഇല്ല എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല അപ്പം ഞാൻ മുമ്പും പറഞ്ഞ കാര്യമില്ലായിരുന്നു ഇതായിരുന്നു പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പം നമ്മളെ നോക്കിയിട്ട് എപ്പോഴും പറയും അയ്യോ ആ കുട്ടിക്ക് എന്തൊരു ഭാഗ്യമാണ് മീനാക്ഷിക്ക് ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഈ സിനിമയിൽ വന്നു ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാം കുറേ സ്ഥലത്തൂടി പോവാം സ്കൂളിലും പോകണ്ട അങ്ങനെ കഷ്ടപ്പാടൊന്നും ഇല്ല പക്ഷെ പുറത്തുനിന്ന് ഒരു മെച്ചോർഡ് വ്യൂവിൽ അത് കറക്റ്റാണ് ശരിയാണ് ഈ ചെറിയ പ്രായത്തിൽ സിനിമയിൽ വന്നു ഒരുപാട് ആക്ടേഴ്സിനെ ഒക്കെ കാണാം ഒരുപാട് സ്ഥലം കാണാം ലോകത്ത് പല സ്ഥലങ്ങളും പല കൾച്ചറും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ പ്രായമുള്ളൊരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്കിതൊക്കെ എന്തൊക്കെ ഇതിപ്പോൾ ഒന്നും വേണ്ട എനിക്കും അങ്ങനെ കൂട്ടുകാരെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കും ഞാൻ ഞാനല്ലെങ്കിൽ അതിപ്പോൾ എനിക്കൊന്നത് ആരായാലും അങ്ങനെ ആയിരിക്കുന്നത് എനിക്കിപ്പോൾ ഇത് വലിയൊരെന്തോ ഞാനൊരു കഷ്ടപ്പാട് പോലെ എൻ്റെ വിചാരം ഞാനെന്തോ എന്നോട് മിണ്ടാൻ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ആരും എന്നോടൊന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോഴായാലും എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്ത് നിർത്തണം കാരണം ഞാൻ എന്നും വരുന്ന കുട്ടിയല്ലല്ലോ അപ്പോൾ ഇവർക്ക് എന്നോട് വേറൊരു വ്യൂ ആണ് അയ്യോ അയ്യോ മീനാക്ഷി ഹലോ സുഖാണോ അങ്ങനത്തെ ഒരു രീതിയിലാണ് എല്ലാ കുട്ടികളും നമ്മളടുത്ത് സംസാരിക്കുക അത് പുറത്തുനിന്ന് കണ്ടവർ ഭയങ്കരമായിട്ട് രസിക്കും അയ്യോ ആ കുട്ടിയുടെ അടുത്ത് കണ്ടു എത്ര കുട്ടികൾ ഇങ്ങനെ കൂടുതൽ നിന്ന് സംസാരിക്കുന്നു പക്ഷേ നമ്മുടെ വിചാരം നമ്മളെ എന്തോ വലിയ ഏലിയനായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത് നമ്മളോട് ആരും മിണ്ട് മര്യാദയ്ക്ക് മിണ്ടുന്നില്ല ആ എടി എന്നെ ഉണ്ട് എന്നും ചോദിച്ചാൽ ആരും നമ്മളെടുത്ത് മിണ്ടാനില്ല ആ സമയത്തൊന്നും ആരെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മളടുത്ത് അങ്ങനെ മിണ്ടാനില്ല അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആ സമയത്ത് ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഇൻറ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഞാൻ വെറുതെ വെറുതെ കയറിയിട്ട് ഇതിൻ്റെ കമൻസ് നോക്കി എന്തായിരിക്കും ഇതിനെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നത് ഇനിയിപ്പം ഞാൻ പറയുന്നതേ ഇല്ല അത് ഈ കുട്ടിക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നത് എന്ന് വെച്ചാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തത് പക്ഷേ അത് നോക്കുമ്പോൾ ശരിക്കും അറിയിക്കു വിഷമമായി പോയി എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞു കൂടുതൽ ഇങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പിനെപ്പറ്റിയോ ഈ ചിലരവരുടെ കഥ തന്നെ ഇങ്ങനെ നീട്ടി ഞാൻ പക്ഷേ എല്ലാം കുത്തിയിരുന്ന് വായിച്ചു കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരെന്താ പറയുന്നതെന്നുള്ളത് കാരണം ഒരുപാട് റെസ്പോൺസ് അതിനെപ്പറ്റി ഇങ്ങനെ വന്നു എനിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മോക്ക് പത്ര പതിനെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായിട്ടും ഫ്രണ്ട്സില്ലാത്ത ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ പ്രസൻറ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നാലഞ്ച് വർഷം മുന്നേ ആണ് ഞാൻ ടോപ്പ് സിംഗറിൽ വരുന്നത് ഞാൻ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ ആ ഷോയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ മാതിരിയായിരുന്നു കാരണം മിക്ക കുട്ടികളും എൻ്റെ പ്രായമാണ് എൻ്റെ പ്രായമുള്ള കുട്ടികളെ ഞാൻ ഡെയിലി അവിടെ ഷോയ്ക്ക് പോകുന്നു കാണുന്നു ഒരുമിച്ച് ഉറങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാം ഞാൻ വന്നിട്ടേ ഇല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ പാട്ടും കൂടെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യും എൻ്റെ ആങ്കറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എനിക്കത് വലിയ സംഭവമാണ് പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നും അതിന് ഭയങ്കര അവർക്ക് വേണമെങ്കിൽ എന്നെ വിളി വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടിരുത്താം പക്ഷെ അവർ ചെയ്തിട്ടേ ഇല്ലാട്ടോ അവർ ഇരുന്നോട്ടെ കൂട്ടുകൂടി ഇരിക്കുന്നതല്ലേ അവിടെ ഇന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത ഒരു സമയമേ ഇല്ല എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സമയമാണ് അത് ആ ഫസ്റ്റ് എന്ന് പറയുന്നത് എനിക്കെന്തോ പ്രാന്ത് പോലെ ആയിരുന്നു എനിക്ക് ഒരു ദിവസം ഷൂട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവരൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ഈ ഗ്രൂപ്പായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ സംസാരമാണ് എനിക്ക് അത്ര ഇഷ്ടമാണ് അത് എനിക്ക് എനിക്കൊന്നും ആ സീസണൊക്കെ തുടങ്ങിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ളൊരു വേർതിരിവ് പോലും ഇല്ല എല്ലാവരും ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ഒന്ന് മാറ്റി നിർത്താൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ വേണം എല്ലാവരും എന്നെ ചുറ്റിപ്പറ്റി എനിക്ക് ഞാൻ എല്ലാവരും ഇങ്ങനെ കൈ പിടിച്ചു ഞാൻ നടന്നുകൊണ്ടിരുന്നത് എനിക്ക് ഇത്ര ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടിയപ്പോൾ എനിക്കൊരുമാതിരി പിടിച്ച പോലെ എനിക്ക് സന്തോഷം കൊണ്ട് അങ്ങ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയെ അവിടെ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് നിറ ഉച്ച കൂട്ടുകാരായാലും എല്ലാ കാര്യവും ഞാൻ അവിടുന്ന മേ ബി അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറൊരു ക്യാരക്ടറായിപ്പോയേനെ അങ്ങനെ അധികം കൂട്ടുകാരൊന്നും ഇല്ല എത്രയെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങനെയാണ് ബാക്കി കുട്ടികൾ ഈ പ്രായത്തിലുള്ള ബാക്കി കുട്ടികളൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് മെൻറ്റാലിറ്റി എന്താണ് അതൊക്കെ കുറേ അറിയുമ്പോൾ നമ്മുടെ ചിന്തകളും കുറേ മാറും അത്രയും നാളെ നമുക്ക് ഒറ്റയ്ക്കുള്ള ഇപ്പം എന്തെങ്കിലും സാധനം എടുത്ത് എനിക്ക് നമ്മൾ ഷെയറിങ് പോലും പഠിക്കുന്നത് അങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് കയ്യിലൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് തോന്നുന്നത് പോലും ഒരു പരിധിവരെ നമുക്ക് കൂട്ടുകാരുണ്ടെങ്കിലങ്ങനെ തോന്നും ഒരൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയാലും നമുക്ക് എടുക്കാം നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് എന്നല്ലേ തോന്നും പക്ഷേ ഒരു ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും അല്ല ഞാൻ ആ കാര്യത്തിലൊക്കെ അങ്ങനെ മാറിയത് എനിക്ക് എൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ തന്നെയാണ് അവരൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇപ്പം എല്ലാവരും പല സ്ഥലത്താണ് പല പല നാട്ടിലുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും പക്ഷെ സ്റ്റിൽ ഇപ്പോഴും അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നീണ്ടു നീണ്ടു പോകുന്നുണ്ട് അത് എൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അങ്ങനെ അധികം ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്വഭാവമല്ല ഞാൻ പുറമേ കാണുന്ന പോലെ അത്ര എപ്പോഴും ചിരിച്ചു ചില്ലായിട്ടിരിക്കുന്ന അല്ല ഞാൻ എന്നെ എന്നടുത്തറിയുന്നവർക്ക് ശരിക്കറിയാൻ പറ്റും അവർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യും ഞാൻ പറയുന്നത് എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ചില്ലായിട്ട് സന്തോഷമായിട്ടുള്ള ഒരാളാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും ഞാൻ പെട്ടെന്ന് കരയും ഞാൻ പെട്ടെന്ന് വാശി പിടിക്കും വഴക്കുണ്ടാക്കും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് സെൻസിറ്റീവല്ല കുരുത്തക്കേടിൻ്റെ പക്ഷേ അല്ല എൻ്റെ മൊത്തത്തിലൊരു ക്യാരക്ടർ അങ്ങനെയാണ് ഞാൻ എപ്പോഴും അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അതിലും കുറച്ച് അതിലും ഒരു ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമേ എന്നെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തുള്ളൂ അത് മിക്കപ്പോഴും ആൺകുട്ടികൾക്കായിരിക്കും അത് പറ്റുക എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതായാലും എനിക്കൊരു രണ്ട് മൂന്ന് ആൺകുട്ടികൾ കൂട്ടുകാരുണ്ട് ഇവന്മാരെ എൻ്റെ വീട്ടിൽ ചില നേരം ഞാൻ വിചാരിക്കും ഇവരെ എന്നെ കഴിഞ്ഞു ഇഷ്ടമാണോ എൻ്റെ അമ്മയ്ക്കും അച്ഛയ്ക്കും എന്ന് വിചാരിക്കും കാരണം അവർ എന്നെ കൊണ്ടു നടക്കുന്ന ഞാനാണ് അവരെ കഴിഞ്ഞ് മൂത്തത് പക്ഷേ ഒന്ന് രണ്ട് വയസ്സിന് ചിലപ്പം ഞാനായിരിക്കും മൂത്തത് പക്ഷേ ഇവന്മാർ ചില എന്നെ ചില നേരമല്ല എപ്പോഴും നമ്മളെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെന്തോ ഇപ്പം കയ്യിലോട്ട് കിട്ടിയൊരു കുഞ്ഞ് അന്ന് പറഞ്ഞ മാതിരി ശ്രദ്ധിച്ചങ്ങനെ കൊണ്ട് നടക്കും അത് വലിയൊരു ഭാഗ്യമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ കുറച്ചെണ്ണത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഇവരുടെ എന്ന് പറയാം അത് പാൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കേട്ടോ ഞാൻ ഇപ്പം എനിക്കങ്ങനൊരു അടുത്ത കൂട്ടുകാരന്മാരുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് അവരുടെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ ചെന്ന് പറയാം അവർക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും നമ്മളെ ഭയങ്കര പറഞ്ഞ് ചില നേരം നമുക്ക് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവന്മാർ ഭയങ്കരമായിട്ട് താങ്കൾ കളിയാക്കും അപ്പോൾ നമുക്കത് നിന്ന് പോവും ചിലപ്പോൾ എനിക്ക് വിഷമം വരുമ്പോൾ എന്നെ കഴിഞ്ഞ് കൂടുതലും സങ്കടപ്പെടുന്നത് അവരായിരിക്കും എന്നാ കൊച്ചിന് അങ്ങനെ ഒരു പ്രശ്നം എന്നെ എന്നായിരിക്കും നിനക്ക് അങ്ങനൊരു എന്ന പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അവർക്കായിരിക്കും എന്നെ കഴിഞ്ഞ് സങ്കടം നേരെ മറിച്ച് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ ഒരു കെയറിങ് ഇതാണ് ആൺകുട്ടികളെപ്പോഴും പക്ഷേ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ കൂടെ നിൽക്കും എന്തിലും ഏ ഇനി ഒന്ന് നോക്കേണ്ടെന്ന് എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണ് പെൺകുട്ടി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു വ്യത്യാസമുണ്ട് രണ്ട് ആൾക്കാരും രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പും നമുക്ക് വേണം ഒരിക്കലും ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ചില സമയത്ത് പറയില്ലേന്ന് വെച്ചാൽ ചില വീടുകളിൽ ഇങ്ങനെ പറയില്ലേ ആൺകുട്ടികളായിട്ട് മിണ്ടാൻ പാടില്ല ഒരുപാട് അവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല പക്ഷേ അതൊക്കെ വേണം ശരിക്കും ആൺകുട്ടികളായിട്ട് നമ്മൾ എനിക്കിപ്പോൾ രണ്ട് അനിയന്മാരുണ്ട് എനിക്ക് അവരെ പോലെ തന്നെയാണ് എൻ്റെ ആൺകുട്ടികൾ കൂട്ടുകാരും എനിക്ക് അവരെപ്പോലെയാണ് ഞാൻ അവരെ കാണുന്നതുമല്ല അവരെ നോക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം ശരിക്കും അതും വേണം ആൺകുട്ടികളായിട്ടായാലും പെൺകുട്ടികളായിട്ടായാലും നമ്മൾ കൂട്ടുകൂടണം ഇപ്പം നമ്മൾ പറയില്ലേ ആൺകുട്ടികൾ വെച്ചാലും നേരം അവർ നോക്കുന്ന ശരിയല്ല അല്ലെങ്കിൽ അവർ മിണ്ടുന്ന ശരിയല്ല ഒത്തിരി പെൺകുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആ ആൺകുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തത് അവർ നോക്കുന്ന അല്ലെങ്കിൽ അവർ മിണ്ടുന്ന ശരിയല്ല അതെന്തുകൊണ്ടാണ് അവർക്ക് മുന്നേ പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു പെൺകുട്ടിയൊരു ചേച്ചിയോ അനിയത്തിയതോ അനിയത്തിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരുടെ ബിഹേവിയറിൽ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് വന്നത് പക്ഷേ നമ്മൾ അവരോട് കൂട്ടുകൂടി നമ്മുടെ അത് എനിക്ക് രണ്ട് തരത്തിലുള്ള ആൺകുട്ടികളുടെ കിട്ടുമോ ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഉള്ള പോലൊരു ആൾക്കാരെ നമുക്ക് ഫീൽ ചെയ്യില്ലേ നേരെ നേരം നല്ല കുട്ടിയാണെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരടുത്ത് നമ്മളങ്ങനെ കൂട്ടുകൂടി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അവരുടെ ബിഹേവിയറിൽ ഒത്തിരി ചേഞ്ച് ഉണ്ടാവും അവർ നമ്മളെ ഭയങ്കര നമ്മുടെ വീട്ടിൽ നോക്കുന്ന പോലെ തന്നെ നമ്മളെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും എന്നുവെച്ചാൽ നമുക്ക് ഫുഡൊക്കെ വായിത്തന്ന് നമ്മളെ അടുത്ത് മടിയിലൊക്കെ വെച്ച് അങ്ങനെ നോക്കുന്നതല്ലാട്ടോ ഞാൻ പറയുന്നത് നമ്മളെ എല്ലാ കാര്യത്തിലും ഒരു ഓപ്ഷൻ ഒരു നമുക്കൊരു കാര്യം ഷെയർ ചെയ്യാൻ അത് കേട്ടിരിക്കാൻ ഒരാൾ അത് ആൺകുട്ടി ആവണമെന്നില്ല ആയാലും ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നെസറി ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഒരാളെങ്കിലും വേണം നമുക്കത് ഒരാളെങ്കിലും വേണം അത് നമുക്ക് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണ് അത് ചില സമയം അങ്ങനെയല്ലാത്ത ആൾക്കാരെ എപ്പോഴും എടുത്ത് നോക്കി അവരെപ്പോഴും ഭയങ്കര ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് തീരെ നല്ലല്ലാം നമുക്ക് ഭാവിയിലോട്ടൊരു ഗുണവും ചെയ്യാനും പോകുന്നില്ല ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ എനിക്ക് തോന്നിയടത്തോളം അത് ഭാവിയിലോട്ടൊരു ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട് നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ചില ആൾക്കാരുണ്ടാവും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടങ്ങ് മാറിയിരിക്കുന്നത് അത് അവരെയും പറയാൻ പറ്റില്ല അവരുടെ മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എനിക്ക് കൂട്ടുകാരിലായിരുന്ന മേ ബി ഞാനും അങ്ങനെ യിപ്പോയനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാനും അങ്ങനെ മാറി മാറി നിന്നേനെ അല്ലെങ്കിൽ എല്ലായിടത്തുനിന്നും ഒന്ന് വലിഞ്ഞ് നിൽക്കാനായിട്ട് ഇൻട്രവോട്ടായി പോകാന്ന് പറയില്ലേ എല്ലാ കാര്യത്തു നിന്നും ഒന്ന് വലിഞ്ഞ് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് ഫ്രണ്ട്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൂട്ട് വരുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ഒരുപാട് മാറും എൻ്റെ പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ അച്ഛനും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യ ആദ്യം ഇവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവർ പറയും എൻ്റെ പുറം ഒരു കാര്യമില്ലാത്ത ഇനി വഴക്കുണ്ടാക്കാൻ ഒന്നും കിട്ടാനായിട്ടാണോ എനിക്കിനി കൂട്ടുകാരില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ എൻ്റെ അച്ഛനൊക്കെ എന്നോട് വിഷമിച്ച് വന്നിട്ടുണ്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനമാണ് നിനക്ക് ഞാൻ അങ്ങനെ വാങ്ങി തന്നേനെ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് അച്ഛൻ അച്ഛനതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും എന്നോട് എനിക്കതിനൊന്നും മറുപടിയില്ല പക്ഷേ എൻ്റെ പ്രശ്നം ഇതാണ് എനിക്ക് കൂട്ടുകാരില്ല പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് മാറി ഇപ്പം ഞാൻ എന്തുകൊണ്ടും ഹാപ്പിയാണ് എൻ്റെ കൂട്ടുകാരുടെ കാര്യത്തിലായാലും എന്തുകൊണ്ടും ഇപ്പോൾ പിന്നെ കുറച്ച് വലിയ കുട്ടികളാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്ത് ഇറങ്ങിയിട്ടേയില്ല എൻ്റെ ഈ പ്രായം വരെ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടേയില്ല കാരണം ഇങ്ങനെ ഒരു നമ്മളിങ്ങനൊരു എന്നെ പൊതുവെ ആൾക്കാരെ കണ്ടു പരിചയമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കൂട്ടുകാരുടെ കൂടെ പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ തന്നെ അവിടെ നടക്കാൻ പോകുന്നുവെന്ന് ആലോചിക്കും ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ എപ്പോഴും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ടി വിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും സിനിമയിലോ ഒക്കെ പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുക അയ്യോ മീനുട്ടി അല്ലേ അല്ലെങ്കിൽ മീനാക്ഷി അല്ലേ എന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പക്ഷേ നമ്മുടെ കൂടുള്ള ആൾക്കാരെ നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാ മനസ്സിലായി അവർ ഭയങ്കര പേഴ്സണലായിട്ടൊരു സ്പേസിൽ പുറത്ത് പോകാനോ കറങ്ങാനോ ഒക്കെ പോകുവായിരിക്കും പക്ഷേ ഞാനുള്ള അതുകൊണ്ട് അവരുടെ ആ സ്പേസ് കൊളവാക്കാൻ പാടില്ലല്ലോ എല്ലാവരും നമ്മളിലേക്ക് കുറച്ച് ശ്രദ്ധിക്കുമല്ലോ അത് ഞാൻ ഭയങ്കര സംഭാവന കൊണ്ടൊന്നുമല്ല കേട്ടോ എന്നെവിടെയോ കണ്ടൊരു പരിചയം ഉള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു സ്നേഹം വെച്ചിട്ട് ആൾക്കാർ വന്ന് സംസാരിക്കും എനിക്കത് ഭയങ്കര സന്തോഷമാണ് പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് ഞാനങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയി അങ്ങനെയൊന്നും എനിക്ക് പറ്റിയിട്ടേയില്ല അങ്ങനെ ഒന്നും നടന്നിട്ടുള്ള ആളെയല്ല ഞാൻ മേ ബി കുറച്ചുകൂടെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അച്ഛനോടും വേണമെങ്കിൽ അപ്പോൾ പറ്റുമായിരിക്കും അല്ലേ അതൊക്കെ അപ്പം ഞാൻ തന്നെ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമായിരിക്കും കൂട്ടുകാരോട് പുറത്തൊക്കെ പോകാൻ പറ്റൂരി അപ്പം അച്ഛമ്മയും അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ആ പിന്നെ പോകാൻ പോവാം അതൊക്കെ പോവാം ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ പറയാം ഓക്കെ എന്നെ ചിലർക്ക് പലർക്കും പല പ്രശ്നമാണ് ചിലരെ വീട്ടിൽ നിന്ന് വിടുന്നുണ്ടാവില്ല കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ പോകാനായിട്ട് വീട്ടിൽ നിന്ന് വിടില്ല ചിലർക്ക് പോകാനായിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വർഷം തന്നെ അങ്ങനെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കൂടെ അങ്ങനെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യത്തിലല്ല കാരണം ഞാൻ മിക്ക സമയത്തും ഷൂട്ടിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും നാട്ടിലുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ശരി ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇപ്പം നമുക്കുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അയ്യോ ഇവരുടെ അടുത്തുനിന്ന് എങ്ങും പോലും 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 എന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടു നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ നമ്മളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മുടെ ഓപ്പോസിറ്റ് ില്ക്കുന്ന നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്നുണ്ടെങ്കിൽ അവർ എങ്ങും പോകത്തില്ല കാരണം അവർക്കറിയാം ആ ഇവിടെ തിരക്കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇപ്പം ഇപ്പം എനിക്ക് കറന്റ് എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്നെ ചിലർ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര എന്തോ നമുക്ക് ഭയങ്കര അഹങ്കാരം വന്നു അല്ലെങ്കിൽ അവൾ മണ്ടത്തെ കഴിഞ്ഞ് ഒരുപാട് മാറിപ്പോയി എന്ന് വിചാരിച്ച് ബ്രേക്ക് ചെയ്തു പോയ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു കൂട്ടുകാർ പോലും ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കിട്ടു ഒരു സമയത്ത് വഴക്കിട്ടു മീൻസ് എൻ്റെ പ്രശ്നം എനിക്ക് ആ കൂട്ടുകാർ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യുമ്പോഴും ഈ കുട്ടി വേണം എനിക്ക് എന്തുണ്ടെങ്കിലും ഈ കുട്ടി വേണം എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാന്ത് കയറിയിരിക്കുകയാണ് എനിക്ക് ഈ കുട്ടി എനിക്ക് ഞാൻ എന്താ ഒന്ന് കഴിക്കാൻ പോകുമ്പോഴായാലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടേ പോകും എടി ഞാനിങ്ങനെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക അത്ര കൂട്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ പിന്നെ ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് വേണം അല്ലെങ്കിൽ ആ കുട്ടിക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന് പഠിക്കണം അതിനങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനൊന്നും ഞാൻ സമയം കൊടുക്കുന്നില്ല ഞാനിങ്ങനെ അതെന്താ അപ്പോൾ ഞാൻ ഞാനും പഠിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് നിനക്കപ്പം എന്നോട് സംസാരിച്ചാൽ എന്താ അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള പൊസ അത് ഒരു തരത്തിലുള്ള ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്തൊക്കെ അതൊക്കെ നമുക്ക് ഇപ്പോഴാട്ടോ റിയലൈസ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നെ വിളിക്കാത്ത എന്തുകൊണ്ടാണ് എന്നോട് പറയാത്ത നിനക്കപ്പം വേറെ കൂട്ടുകാരോടാണോ എന്നെ കഴിഞ്ഞും ഇഷ്ടം എനിക്ക് എനിക്കങ്ങനത്തെയൊക്കെ ഭയങ്കര തോന്നലുള്ള ആളാണ് എന്നെ കഴിഞ്ഞും ഇഷ്ടം ഇനി മറ്റേ ആ കുട്ടീടെ അടുത്താണോ ഇനിയിപ്പോൾ സ്നേഹം എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ കുറേ നാൾ കുറേ ഉണ്ടായിരുന്നു എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് അതങ്ങ് ബ്രേക്ക് ചെയ്ത് പോയി എനിക്ക് ആ സമയത്ത് ഈ കുട്ടിയുടെ അടുത്ത് പിന്നെ വിളിക്കാനും മിണ്ടാനും ഒന്നും പറ്റുന്നില്ല ഒന്നും പറ്റില്ലെന്ന് വെച്ചാൽ അതങ്ങ് ബ്രേക്ക് ചെയ്ത് പോയി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് ഇവളെ വിളിക്കണോ ഞങ്ങൾ ഞങ്ങളല്ലെങ്കിൽ കണ്ട് വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്തോളുന്ന ആൾക്കാരാണ് എനിക്ക് ഈ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് നേരെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കറിഞ്ഞൂട എനിക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് പഠിക്കുന്നതായാലും ഒക്കെ ഞാൻ ഫുൾ ഉഴപ്പി 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 പോവാണ് ഒന്നും നടക്കുന്നില്ല പക്ഷേ ആ സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട് അങ്ങനെ സംസാരങ്ങളൊന്നുമില്ല കാരണം അത് ഒരു സമയത്ത് നമുക്കത് ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ പഴയ പോലെ തന്നെ കൂട്ടായിട്ട് നിൽക്കണം പക്ഷെ അവർ ഇടവിട്ട് മിണ്ടാനായിട്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കില്ലല്ലോ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ ആ ഹായ് എന്തുണ്ട് വിശേഷം അങ്ങനെ ചോദിച്ച് സംസാരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു അതിലും നല്ലത് നമ്മളിങ്ങനെ കണ്ടു ചിരിച്ചു പോവുക അതാണ് നല്ലത് ബെറ്റർ എന്ന് വിചാരിച്ച് ഇപ്പം നമുക്ക് പിന്നെ കുറച്ചുകൂടെ മനസ്സിലാവും കുറച്ചും കൂടെ നമ്മൾ മെച്ചോടായിട്ട് ചിന്തിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് അപ്പോഴേ ഇല്ല ആ ഫ്രണ്ട്ഷിപ്പില് ഇപ്പം ഞാൻ ഞാൻ എൻ്റെ മൈൻഡിൽ എന്താണ് എന്നുള്ളത് മറ്റാൾക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരെ എന്താണ് ചിന്തിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടും അത് നമ്മൾ ഒന്നിച്ച് ഫ്രണ്ടായിട്ടിരിക്കേണ്ട ആൾക്കാരല്ലായിരുന്നു അതുകൊണ്ട് അങ്ങ് മാറിപ്പോയി അതിനിപ്പോൾ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്നതാണ് തെറ്റ് നമ്മൾക്ക് ഒരാളെ ഒരു ഫ്രണ്ടിനെ കിട്ടുമ്പം ആ ഇവരെൻ്റെ ലൈഫിൽ ആണ് എനിക്ക് ഞാൻ മരിക്കുന്നവർ ഇവരെൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഞാനും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു പക്ഷേ അത് തെറ്റാണത് നമ്മളും ചിലപ്പോൾ നമ്മളായിരിക്കും മാറിപ്പോകുക നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ നമുക്ക് വേറൊരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ക്യാരക്ടറിനെ കഴിഞ്ഞ് നമുക്ക് മാച്ചിങ് ആയിട്ട് തോന്നുന്നത് ഈ പുതിയ കിട്ടുന്ന ഒരാളുടെയും നമ്മുടെയും ക്യാരക്ടറായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ അവരുമായിട്ട് അട്രാക്റ്റഡ് ആവും കാരണം ഞാൻ പറയുന്ന എല്ലാ ഹഡ്രഡ് പെർസെൻറ്റേജ് ഇവർക്ക് അക്സെപ്റ്റബിൾ ആണല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ലോകത്ത് അപ്പോൾ നമ്മൾ ഇവർ പല ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവാൻ തയ്യാറാവണം ഒരാളെ തന്നെ നമുക്കിങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമുക്ക് അവരോട് ഇഷ്ടമാണ് എന്ന് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കുണ്ടായ മാതിരി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന എപ്പോഴും അത് ഇങ്ങനെ നമ്മളെടുത്തുനിന്ന് കൂടുതൽ മാറിപ്പോകുന്നല്ലാതെ നമ്മളടുത്തുനിന്ന് അടുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ കറൻ്റ്ലി പറഞ്ഞ മാതിരി എനിക്ക് കുറച്ച് വളരെ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് അവരുമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഓക്കെയാണ് ഞാൻ എന്ത് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഷെയർ ചെയ്യാനും ചിലപ്പോൾ ഞങ്ങൾ തിന്റുമോങ് കഥയായിരിക്കും പറയുന്നത് എന്നാൽ പോലും എനിക്ക് ആ ചില നേരം എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഈ പണ്ട് കൊച്ചു ടി വിയിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒന്ന് സംസാരിക്കും ചില നേരം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കും എല്ലാം കൊണ്ടും ഓക്കെയാണ് അതിപ്പം നമ്മുടെ മൂടിനനുസരിച്ച് അവർ മാറുന്നു എന്നുള്ളതുകൊണ്ടല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ കുറച്ച് സമയം നമുക്ക് തരുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്കവർ ഭയങ്കര ഫ്രണ്ടായിട്ടും അല്ലെങ്കിൽ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് വേണം കൂടുതൽ കാലം എനിക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് എപ്പോഴും എനിക്ക് ഇവരെൻ്റെ കൂടെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറയാനാണെങ്കിൽ അത് ഒത്തിരി വലിയ വലിയ കഥകളാണ് ഇനിയും മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം എനിക്കങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട് ഈ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് കുറേ കുറേ എക്സ്പീരിയൻസുകളുണ്ട് ഇപ്പം തൽക്കാലത്തേക്കൊരു മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കഥകൾ